കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ പരിചയപ്പെട്ട പെൻഷൻ ആയതിനു ശേഷം അദ്ദേഹം ചെയ്ത കുറേ ആക്ടിവിറ്റീസ്, അതിനകത്ത് ഒന്നാണ് ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുക. മക്കൾ നേരത്തെ ഡാൻസ് റേസ് ആണ്, അവരെല്ലാം പുറത്തു വരയ്ക്കുന്നു. ഇപ്പൊ ഞാൻ ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻസ് പഠിക്കണം. സംസ്കൃതം ഹായ് മോർണിംഗ്, ജയപ്രകാശ് ബാലൻ. സി, നമ്മൾ പെൻഷനാകുക എന്ന് പറയുന്നത് പേഷ്യന്റ് ആകുക എന്ന അർത്ഥം വരുന്നുണ്ടോ? സി, ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു വൺ തിങ്. സി, നമുക്ക് റിട്ടയർഡ് ആവുക അല്ലെങ്കിൽ പെൻഷൻ ആകുക എന്ന് പറയുന്നത് അപ്പോൾ തന്നെ നമ്മുടെ അസൈൻമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസിനെ ഇല്ലാതെയായി എന്നാണ് അർത്ഥം. അതായത് ആക്ടിവിറ്റീസിനെ ഇല്ലാതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അധികം കൂടെ ഒന്നും ചെയ്യാനില്ല എന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫിസിക്കൽ ഏജ് വളരെയധികം വ്യത്യാസം, മെന്റൽ ഏജും ഫിസിക്കൽ ഏജിലും വളരെയധികം വ്യത്യാസം വരും. കാരണം നമുക്ക് ആക്ടിവിറ്റീസ് ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബോഡി അല്ലെങ്കിൽ മൈൻഡ് റെസ്റ്റിലാവുമ്പോൾ എൻ്റയർ തിങ്സ് റെസ്റ്റിലാവും. സോ സ്വാഭാവികമായിട്ട് നമ്മളിലുള്ള ഒളിഞ്ഞിരിക്കുന്ന അകന്നിരിക്കുന്ന എല്ലാ കാരണം ഡിസീസ് നമ്മളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, പെൻഷനാകാതിരിക്കുക. പെൻഷനാകുക എന്ന് പറയുന്നത് എൻഡ് ഓഫ് യുവർ ലൈഫ് ആയിരിക്കണം. അതായത് ലൈഫ് പെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്ത് നിന്ന് എക്സിറ്റ് ചെയ്യുന്ന പീരീഡാക്കി കൺവേർട്ട് ചെയ്യണം. കാരണം അതിന് മുൻപുള്ള സമയമെല്ലാം നമുക്കുള്ളതാണ്, നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. സോ ദാറ്റ് എവറി ഡേ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസിനെ ഫിൽ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ പരിചയപ്പെട്ട പെൻഷൻ ആയതിനു ശേഷം അദ്ദേഹം ചെയ്ത കുറേ ആക്ടിവിറ്റീസ്, അതിനകത്ത് ഒന്നാണ് ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുക. മക്കൾ നേരത്തെ ഡാൻസ് റേസ് ആണ്, അവരെല്ലാം പുറത്തു വരയ്ക്കുന്നു. ഇപ്പൊ ഞാൻ ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻസ് പഠിക്കണം. സംസ്കൃതം ഞാൻ പഠിച്ചു കഴിഞ്ഞു, തബല പഠിക്കുന്നുണ്ട്. പിന്നെ എന്നെ പഠിപ്പിക്കാനായിട്ട് വീണ വയലിൻ വായിപ്പിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കാൻ ഇവിടെ ആൾ വരുന്നുണ്ട്. ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ്. ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവാതിരക്കളി പഠിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇന്നൊരു ഇവന്റ് ഉണ്ട്, വൈകിട്ട് ഇവന്റ്, ടെമ്പിളിൽ ഇവന്റ് ഉണ്ട്. ഇങ്ങനെ പെൻഷൻ ആയതിനു ശേഷം കുറേ ആക്ടിവിറ്റിയിൽ വരുമ്പോൾ അവർ വളരെ യങ് ആയിട്ട് ഒരുപാട് ലൈഫ് മുന്നോട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ എപ്പോഴും പെൻഷൻ അല്ലെങ്കിൽ നെവർ റിട്ടയർഡ് എന്നൊരു ഫീലിംഗ് കൊണ്ടുവരണം. ഒരിക്കലും നമ്മൾ റിട്ടയർഡ് ആകരുത്, ഒരിക്കലും നമ്മൾ പെൻഷനർ ആകരുത്. എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് യങ്സ്റ്റർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്ന, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അത്തരത്തിലൊക്കെ ചിന്തകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിലേക്കുള്ള ഒരു ഇൻഡ്യൂഷൻ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്, ജയപ്രകാശ് ബാലൻ. താങ്ക് യു വെരി മച്ച്.